ഒരു വാക്കിൽ ഒരു വാചകത്തിൻ്റെയും ഒരു വാചകത്തിൽ ഒരു ഖണ്ഡികയുടെയും ഒരു ഖണ്ഡികയിൽ ഒരു മുഴുവൻ പുസ്തകത്തിൻ്റെയും ആശയവും ആസ്വാദനം ഉൾക്കൊള്ളുന്നതാണ് വലിയൊരു സാഹിത്യ സൃഷ്ടിയുടെ ലക്ഷണമെന്ന് പറഞ്ഞുകൊണ്ട്. എൻ്റെ പേര് രാജേന്ദ്രൻ കർത്ത എന്നാണ്. പെരുമ്പാവൂരിനടുത്ത് വളയഞ്ചരങ്കൻ എന്നൊരു ഗ്രാമത്തിലാണ് ജനിച്ചതും വളർന്നതും. ഏതാണ്ട് പൂർണ്ണമായും വിദ്യാഭ്യാസം ഇവിടെയായിരുന്നു. ചെറുപ്പകാലം മുതൽ എനിക്ക് പടം വരയ്ക്ക് ഇഷ്ടമായിരുന്നു. വളയഞ്ചര ഹയർ സെക്കൻഡറി അജയകുമാർ സാറാണ് സാർ, ഇപ്പം നമ്മുടെ രായമംഗലം പഞ്ചായത്ത് പ്രസിഡൻ്റാണ് അദ്ദേഹം. സാറാണ് എന്നോട് പറഞ്ഞത് ഗുരുവായൂര് ഇങ്ങനെ ഒരു ചുവർ ചിത്ര പഠന കേന്ദ്രമുണ്ട്, രാജേന്ദ്രൻ തീർച്ചയായിട്ടും അവിടെ അപേക്ഷ അയക്കണം. ചുവർ ചിത്രകല എന്നൊരു പ്രത്യേക കലാവിഭാഗം ഉണ്ടെന്നും ഈ ക്ഷേത്ര ചിത്രങ്ങൾ ആരാധനാലയങ്ങൾ പള്ളികളിൽ ക്ഷേത്രങ്ങളിലൊക്കെ അതിപുരാതന കാലം മുതൽ ചുവർ ചിത്രകല എന്നൊരു വിഭാഗം ഉണ്ടെന്നും അതിനൊരു കോഴ്സ് ഉണ്ടെന്നും അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നത് ഈ അജയകുമാർ സാർ എന്നോട് ഗുരുവായൂർ ചുമർ ചിത്ര പഠന കേന്ദ്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ്. സാറ് ഒരു വേള പറഞ്ഞത് എനിക്ക് തോന്നണ എൻ്റെ ഈ ചിത്രങ്ങളിലുള്ള വലിയ അലങ്കാരത്തിൻ്റെ ഒരു സ്വാധീനമൊക്കെ കണ്ടുകൊണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ അത് പറയുമ്പോൾ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല ശിവൻചേട്ടൻ. ശിവകുമാരിക്കേടെന്ന് പറഞ്ഞ ശിവൻചേട്ടനാണ് എന്നെ വളയഞ്ചരങ്കരയിൽ ഞാൻ എന്തെങ്കിലും ഒരു കലാരംഗത്തൊരു മുഖമായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കൈ പിടിച്ച് ഉയർത്തിയ ശിവൻചേട്ടനാണ്. ഞാൻ വരച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടിയ വളയഞ്ചരകര വായനശാലയുടെ ആത്മീയം എന്നുള്ള പ്രസിദ്ധീകരണമാണ്. ശരാശരിക്കാരനായി ഏതൊരു കുട്ടിയുടെയും വളർച്ചയുടെ നാണി എന്ന് പറയുന്ന എഴുത്തും വായനയൊക്കെയാണത്. വായനശാലയിലെ പത്ര മാസികകൾ വായിക്കാൻ ഞാൻ സമയം കണ്ടെത്താറില്ല, ദിവസവും തന്നെ അതിനുള്ള. അപ്പോൾ ഞായറാഴ്ച എന്തായാലും അത് പത്രങ്ങളാകട്ടെ മാസികകളാകട്ടെ ഞായറാഴ്ച ദിവസം ഒരു കാരണവശാലും ഉപേക്ഷിക്കില്ല. രാവിലെ വന്ന് കാരണം ഞായറാഴ്ച ആയിരിക്കുന്നു, ഏതാണ്ട് എല്ലാ പത്രങ്ങളിലെ സൺഡേ സപ്ലിമെൻറ്റിലെ വിഭവങ്ങളൊക്കെ ഞായറാഴ്ചയാണ്. ഇപ്പം എൻ്റെ ചേട്ടൻ രാജീവ് ചേട്ടൻ ഇങ്ങനെ നന്നായിട്ട് പഠിക്കുന്നു. ഇപ്പം അദ്ദേഹം തൃപ്പൂണിത്തുറ സംസ്കൃതം കോളേജിലെ പ്രൊഫസറാണ്. പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ ആ രീതിയിലുള്ളൊരു തുടർ പഠനത്തിന് പോകാമായിരുന്നെങ്കിലും എൻ്റെ മനസ്സ് കൂടുതലും ചിത്രകലയിലായിരുന്നു. മനുഷ്യരെ കുറിച്ച് ഇപ്പോൾ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുമ്പോൾ മമ്മൂട്ടി മോഹൻലാലൊക്കെ സൂപ്പർ സ്റ്റാറാണ്, അത് വിശ്വസുന്ദരി ഐശ്വര്യ റായ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലെ ചെറുപ്പകാലം മുതൽ അത്തരം വ്യക്തികളെ ഒരു സ്ഥാപനത്തിലേക്ക് ഉപമിക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ എന്നും തിളക്കമായിട്ടുള്ള നിന്നേരുന്ന ഒരു സ്ഥാപനമാണ് വളയഞ്ചരം സുവർണ തിയേറ്റേഴ്സ്. കുഞ്ഞുനാൾ മുതൽ അത്രയ്ക്ക് സ്വാധീനം ചെയ്തിട്ട് ഈ സുവർണ തിയേറ്റേഴ്സിൽ എനിക്കൊരു അധ്യാപകനായിട്ട് സേവനം അനുഷ്ഠിക്കാൻ ഒരു ഭാഗ്യമുണ്ടായി. അത് ഏതാണ്ടൊരു 14 വർഷത്തോളം കാലം അവിടുത്തെ ചിത്രകലാധ്യാപകനായിരുന്നു ഞാൻ. ചുവർ ചിത്രകല പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വേള എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത ചില എൻ്റെ ജീവിതത്തിലെ വലിയ ഭാഗ്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് വേറെ ഒന്നല്ല, ചെറുപ്പകാലം മുതൽ ഞാൻ കേട്ട് വളർന്ന വായിച്ചു വളർന്ന ഒരു ഞാൻ മാത്രമല്ല ഏതാണ്ട് ലോക മലയാളികളെല്ലാം തന്നെ കേട്ടിട്ടുള്ള ആളാണ് കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ച്. കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ തുള്ളൽ കൃതികളെക്കുറിച്ച് ഒരു തലമുറ മുഴുവനും പഠിച്ചു വന്ന ആ ഒരു മഹാനുഭാവൻ്റെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, അതായത് പാലക്കാട് കുഞ്ചൻ സ്മാരകത്തിൽ എനിക്ക് പോകാൻ പറ്റുന്നു. കേരള ലളിതകലാ അക്കാദമിക്ക് വേണ്ടി നമ്പ്യാരുടെ തുള്ളൽ കൃതിയെ ബേസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കാലിനില്ലാത്ത കാലം എന്ന കവിതയെ ബേസ് ചെയ്ത് ഒരു ചിത്രം സർക്കാർ ഇന്ന് കുഞ്ചൻ സ്മാരകമായിട്ട് പ്രഖ്യാപിച്ചേക്കാണ് വലിയ മുതൽ മുടക്കോടെ. അപ്പോൾ അതിലൊരു പെയിൻറ്റിങ് ചെയ്യാൻ അപ്പോൾ നമ്പ്യാരുടെ വസതി ചെന്ന് അദ്ദേഹം ഉപയോഗിച്ച മിഴാവ് കാണാൻ പറ്റുമോ, അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യം കാണാൻ പറ്റും, ഇങ്ങനെയുള്ളൊരു സംഭവം കൂടി സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്ന ഒരു വലിയ ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത്. കലാരംഗത്ത് എനിക്ക് ഏറ്റവും വലിയ പ്രോത്സാഹനമായിട്ട് നിന്നിട്ടുള്ള എൻ്റെ അച്ഛൻ തന്നെയാണ്. വരയ്ക്കാൻ തുടങ്ങിയ കാലം മുതൽ ഞാൻ ആവശ്യപ്പെടുന്ന കളറ് പെൻസില് ഇത് വരച്ച് കളയാനാണെന്ന് എൻ്റെ അച്ഛൻ അറിയാം. ആദ്യമായിട്ടാണ് വളയഞ്ചരം വി എം കേശവകുള സ്മാരക വായനശാല
എൻ്റെ ചിത്രങ്ങൾ വെച്ച് ഒരു എക്സിബിഷൻ നടത്തുന്നത്. അപ്പോൾ അന്നത്തെ ആ എക്സിബിഷനിൽ പോലും എൻ്റെ അച്ഛൻ ഒന്നവിടെ വന്ന് നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അച്ഛൻ വൈകിട്ട് സാധനങ്ങൾ മേടിച്ചു കൊണ്ടു. നല്ലതാ, അച്ഛനറിയില്ല അച്ഛൻ്റെ മകൻ്റെ ചിത്രങ്ങൾ ഇവിടെ വായനശാലയുടെ അകത്തകത്ത് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. Thank you.